الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏറെ പരിചിതമായ ഒരു ചെറിയ വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം അൽ മുൽക്ക്, അതിലെ 30-ാമത്തെ വചനം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം മനുഷ്യന്റെ മുമ്പിൽ വെക്കുകയാണ്. പുൽ പറയുക പ്രവാചകരെ, അറഅയ്തും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇൻ അസ്ബഹ മാഉകും ഔറ, നിങ്ങൾക്ക് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം വറ്റിപ്പോയാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ഒഴുകുന്ന ഉറവു ജലം നിങ്ങൾക്ക് കൊണ്ടുതരാൻ ആരാണുള്ളത്? ഇതാണ് ആ ചോദ്യം. ഇതേ ആശയമുള്ള മറ്റൊരു ചോദ്യം സൂറത്തുൽ വാഖിഅയിലെ 68, 69, 70 വചനങ്ങളിൽ കാണാം. അതിങ്ങനെയാണ്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസിൽ അം നഹ്നുൽ മുൻസിലൂൻ, അതിനെ കാർമേഘത്തിൽ നിന്ന് വർഷിപ്പിക്കുന്നത് ഇറക്കുന്നത് നിങ്ങളാണോ അതല്ല നാം ആണോ. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ, ആ ഇറക്കുന്ന വെള്ളം തന്നെ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ചവർപ്പുള്ള ദുസ്വാദുള്ള ഉപ്പുജലമാക്കി നാം മാറ്റുമായിരുന്നു. ഫലൗലാ തശ്കുറൂൻ, എന്തേ നിങ്ങൾ നന്ദിയുള്ളവരാകാത്തത്? ഇതാണ് ആ ചോദ്യം.
വേറൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പ്രഖ്യാപനവും ഒരു മുന്നറിയിപ്പും നൽകുന്നു. പ്രഖ്യാപനം, വഅൻസൽനാ മിനസ് സമാഇ മാഅം ബിഖദരി, ആകാശത്ത് നിന്ന് നിശ്ചിത അളവനുസരിച്ച് മഴ വർഷിപ്പിക്കുന്നത് വെള്ളം നാം ആണ് ഇറക്കി തരുന്നത്. ഫഅസ്കന്നാഹു ഫിൽ അർ, ഭൂമിയിൽ, എന്നിട്ട് അതിനെ തങ്ങി നിർത്തുന്നതാക്കി തീർക്കുകയും ചെയ്യുന്നു നാം. അതാണ് പ്രഖ്യാപനം. അടുത്തത് മുന്നറിയിപ്പ്, വഇന്നാ അലാ ദഹാബിൽ ഖാദിറൂൻ, അങ്ങനെ നിശ്ചിത തോതനുസരിച്ച് ഭൂമിയിൽ തങ്ങി നിർത്തുന്നതാക്കുന്ന ആ വെള്ളം ഇല്ലാതാക്കാൻ, പോക്കിക്കളയാൻ, നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ കഴിവുള്ളവരാകുന്നു നാം. ഇതാണ് ആ പ്രഖ്യാപനവും ആ മുന്നറിയിപ്പും. വേറൊരു സ്ഥലത്ത് അത് സൂറത്തുൽ മുഅ്മിനൂനിലെ 18-ാമത്തെ വചനമാണ്. സൂറത്തുൽ ഫുർഖാനിലെ 48-49-ാമത്തെ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ വർഷിപ്പിച്ചു തരുന്ന ഈ വെള്ളം അഥവാ മഴ എന്ന മഹത്തായ റഹ്മത്തിനെ കുറിച്ച്, അനുഗ്രഹത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഹുവല്ലദി അർസല റിയാഹ ബുശ്റം ബൈന യദൈ റഹ്മത്തി, മഴ എന്ന കാരുണ്യത്തിന് മുന്നോടിയായി സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് കാറ്റുകളെ അയക്കുന്നവനാണ് അല്ലാഹു. ഹുവല്ലദി അർസല റിയാഹ ബുശ്റം ബൈന യദൈ റഹ്മത്തി, എന്നിട്ട് വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ, ആകാശത്ത് നിന്ന് ശുദ്ധമായ വെള്ളം, തഹൂറായ വെള്ളം അവൻ വർഷിപ്പിച്ചു തരുന്നു. എന്തിന്? ലിനുഹിയ ബിഹി ബൽദതം മൈത, നിർജീവമായി കിടക്കുന്ന, വരണ്ട് ഉണങ്ങി വിണ്ട് കീറിക്കിടക്കുന്ന, നിർജീവമായി കിടക്കുന്ന ഭൂമിയെ അവൻ അതുകൊണ്ട് ജീവസ്സുള്ളതാക്കി തീർക്കുന്നു. വനുസ്കിയഹു, അതിനെ നാം കുടിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി, മിമ്മാ ഖലഖ്ന, നാം സൃഷ്ടിച്ചവയിൽ നിന്ന്, അൻആമൻ, കാലികൾക്കും, വഅനാസിയ കസീറ, ധാരാളം കാലികൾക്കും ധാരാളം മനുഷ്യർക്കും കുടിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ആ ശുദ്ധമായ മാഉൻ തഹൂർ നാം വർഷിപ്പിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതുപോലെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 43-ാമത്തെ വചനം, ഭൂമിയിൽ നിന്ന് നീരാവിയായി ഉയരുന്ന ജലഗണങ്ങളെ ഒരുമിച്ചു കൂട്ടി യോജിപ്പിച്ച് കാർമേഘമാക്കി അതിനെ കൂമ്പാരമാക്കി വെച്ച് ആവശ്യാനുസരണം അതിൽ നിന്ന് മഴ വർഷിപ്പിച്ച് തരുന്നതിനെ കുറിച്ച് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം, അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുസ്ജി, അവൻ തെളിച്ചുകൊണ്ട് വരുന്നു, സഹാബൻ, കാർമേഘത്തെ, എന്നിട്ട് സുമ്മയു അല്ലിഫു ബൈനഹു, എന്നിട്ട് അതിനെ തമ്മിൽ അവൻ യോജിപ്പിക്കുന്നു, സുമ്മ യജഅലുഹു റുഖാമ, എന്നിട്ട് അതിനെ അവൻ അട്ടി അട്ടിയാക്കി മാറ്റുന്നു, ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലി, അതിന്റെ ഇടയിലൂടെ മഴ അവൻ പുറത്തു കൊണ്ടുവരുന്നു. മഴയെക്കുറിച്ചും മഴ വർഷിപ്പിക്കുന്നതിനെ കുറിച്ചും ആ റഹ്മത്തിനെ കുറിച്ച്, ആ നിഅമത്തിനെ കുറിച്ച് അല്ലാഹു ഓർമ്മിപ്പിക്കുന്ന, ആധികാരികമായി സൃഷ്ടാവായ അല്ലാഹുവാണ് അത് ചെയ്യുന്നത് എന്ന് ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തുന്ന, ചിന്തിപ്പിച്ച് മനസ്സിലാക്കുന്ന അനവധി വചനങ്ങളിൽ ചില വചനങ്ങളാണ് ഓർമ്മയ്ക്ക് വേണ്ടി എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞാൻ ഓർമ്മിപ്പിച്ചത്. ഇപ്പോൾ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചൂടിനെ കുറിച്ചാണ്. എന്തൊരു ചൂടാണ്! പഴമക്കാരായ ആളുകൾ പറയുന്നു, ഇങ്ങനെ ഒരവസ്ഥ ഞങ്ങളുടെ ഒന്നും ഓർമ്മയിലുണ്ടായിട്ടില്ല, ഇത്രമാത്രം കേരളം വരണ്ടുപോയ ഒരവസ്ഥ ഞങ്ങളുടെ ഓർമ്മയിൽ തന്നെ ഇല്ല എന്ന് പറയുന്നു. ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് കടുത്ത വരൾച്ചയെക്കുറിച്ചാണ്, കൊടും ചൂടിനെ കുറിച്ചാണ്, അസഹനീയമായ ഉഷ്ണത്തെക്കുറിച്ചാണ്, കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഗവൺമെന്റുകളും ഭരണകൂടങ്ങളും ഉഷ്ണതരംഗത്തിന്റെ സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ
സൂര്യന്റെ ചൂട് ഏൽക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണമെന്നും ആ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും തൊഴിലാളികളും വെയിലത്ത് തൊഴിലെടുക്കുന്ന ആൾക്കാരും ഒക്കെ ഏറെ ശ്രദ്ധിക്കണമെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികളെ ഒരു കാരണവശാലും കലാലയങ്ങളിലേക്ക് കൊണ്ടുപോകരുതെന്നും നിർദ്ദേശിച്ചുകൊണ്ട് കോളേജുകൾക്ക് വരെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പോകുന്നത്. വലിയ മുന്നറിയിപ്പുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് മുമ്പൊക്കെ നമുക്ക് മഴയെക്കുറിച്ചുള്ള അലർട്ടുകൾ നൽകാറുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടിനെ കുറിച്ചുള്ള അലർട്ടാണ്, ഇന്ന ഇന്ന ജില്ലകളിൽ ഇത്രമാത്രം ശക്തമായിരിക്കും, കരുതിയിരിക്കണം. ശക്തമായ ചൂടേറ്റ് മരണങ്ങളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, മുമ്പെങ്ങുമില്ലാത്ത വിധം നമ്മുടെ സുന്ദരമായ കേരളം ഈ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അതിനെന്തോ കാരണമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിന് കാരണം ഒന്ന് നമ്മളൊക്കെ തന്നെയാണ്, നമ്മളുടെ ചെയ്തികളാണ്. കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ചൂടിനെ കുറിച്ചും ഇന്ന് പത്രങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 45 ഡിഗ്രി വരെ ചൂടുള്ള സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളെ കുറിച്ച് ഇന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. അത്രയേറെയൊന്നും ഈ കേരളം എത്തിയിട്ടില്ല എങ്കിലും ഉള്ള ചൂട് ഏതായിരുന്നാലും സഹിച്ചുകൂടാ എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. കേരളമാണെങ്കിൽ ഏതാണ്ട് 44 നദികൾ ഒഴുകുന്ന വെള്ളം കൊണ്ട്, ആ നദികളിലെ വെള്ളം കൊണ്ട് ഏറെ സമ്പുഷ്ടമായ ഒരു സംസ്ഥാനമാണ്. ഇത്രയേറെ നദികൾ ഒഴുകിക്കൊണ്ട് ജലം കൊണ്ട് സമ്പുഷ്ടമാകുന്ന സംസ്ഥാനങ്ങൾ വേറെ ഇല്ല. ആ രൂപത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംസ്ഥാനം, ഒരു സംശയമില്ല കാര്യത്തിൽ, ഏത് മാസത്തിലാണോ മഴ വേണ്ടത് ആ മാസങ്ങളിൽ മഴ, ഏത് മാസത്തിലാണോ ചൂട് വേണ്ടത് ആ മാസങ്ങളിൽ ചൂട്, അതും നിയന്ത്രിതമായ ചൂട്, അതുപോലെ തണുപ്പ്, ഇതൊക്കെ വളരെ കൃത്യമായി അനുഭവിച്ച് വളർന്നവരാണ് നമ്മളൊക്കെ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടും മാറുന്നു എന്നുള്ള വലിയ ശക്തമായ മുന്നറിയിപ്പാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഖുർആനിന്റെ അനുയായികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, നാം വിശ്വസിക്കുന്ന വിശ്വാസം വെച്ചു പുലർത്തുന്ന സർവാധിനാഥനായ സർവശക്തനായ അള്ളാഹുവിന്റെ ആ ശക്തിയെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും ഒന്നുകൂടി ആഴത്തിൽ വേരൂന്നുന്ന വിശ്വാസത്തിലേക്ക് എത്താൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യവും കൂടിയാണ് ഇതെന്ന് നാം തിരിച്ചറിയുക. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹു തന്നെ നൽകിയാലല്ലാതില്ല ഇത്. ഈ തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. ഇതിന്റെ ദൈവം വേണ്ട, സൃഷ്ടാവില്ല, ദൈവത്തിന്റെ ആവശ്യമില്ല, ദൈവമല്ല ഇതൊന്നും ചെയ്യുന്നത്, ഇതൊക്കെ സ്വയംഭൂവാണ്, സ്വയമേ നീരാവി ഉണ്ടാകുന്നു, സ്വയമേ മുകളിൽ പോകുന്നു, സ്വയമേ ഘനീഭവിക്കുന്നു, സ്വയമേ മഴ പെയ്യുന്നു, എന്തേ വയ്യാത്തത്, നീരാവി പൊങ്ങാഞ്ഞിട്ട. ഇങ്ങനെ അള്ളാഹുവിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അവനിൽ പങ്കുചേർത്തുകൊണ്ട്, അവനെ ധിക്കരിച്ചുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകുന്നുവോ അത്രയും കാലം ഈ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെയാണ് വിശ്വാസി അവന്റെ വിശ്വാസത്തെ കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ശരിയായ മതബോധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ, ഇങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. ദൈവവിശ്വാസമില്ലാത്ത, നിരീശ്വരത്വം വിളമ്പുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയില്ല, കയ്യും കെട്ടി നിൽക്കാനല്ലാതെ പകച്ചു നിൽക്കാനല്ലാതെ കഴിയില്ല. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറപ്പുണ്ട്, അവന്റെ നാഥൻ കൈവിടില്ല ഈ രംഗത്തും എന്ന്, അവനിലേക്ക് തിരിയണം എന്നുള്ള ഒരു അവസ്ഥ മാത്രമേ എന്നിൽ ഉണ്ടാകേണ്ടതുള്ളൂ എന്ന് ദൃഢമായി വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. ഇങ്ങനെയുള്ള സ്ഥിതി സംജാതമാകുവാൻ പല കാരണങ്ങളുണ്ടാകാം. അത് ഭൗതികമായ കാര്യങ്ങളാകാം, ആത്മീയമായ കാര്യങ്ങളാകാം. കൂടുതൽ വിശകലനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിച്ച ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നാ. ظهر الفساد في البر والبحر بما كسبت ايدي الناس ജനങ്ങളുടെ കൈകൾ ചെയ്തു കൂട്ടുന്ന നിമിത്തമാണ് കരയിലും കടലിലും ഫസാദ് ഉണ്ടാകുന്നത് എന്ന്, ഫസാദ് രംഗപ്രവേശം ചെയ്യുന്നത് എന്ന് അല്ലാഹു ആണ് പറയുന്നത്. ഫസാദ് എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുക, അത് നിമിത്തം ഉണ്ടായിത്തീരുന്ന ബുദ്ധിമുട്ടുകളാണല്ലോ കുഴപ്പം, ഫസാദ് എന്ന് പറയുക. ഈ ഫസാദ്
ബറ് കര എങ്ങനെയായിരിക്കണം, കടൽ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ പിന്നെ പർവ്വതങ്ങൾ എങ്ങനെയായിരിക്കണം, ജലാശയങ്ങൾ എങ്ങനെയായിരിക്കണം, വയലേലകൾ എങ്ങനെയായിരിക്കണം, കാടുകൾ എങ്ങനെയായിരിക്കണം, സസ്യലതാദികൾ എങ്ങനെയായിരിക്കണം, കൃത്യമായ പാരിസ്ഥിതികമായ കൃത്യമായ അവബോധത്തോടുകൂടിയാണ് എല്ലാറ്റിനെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൃഷ്ടിപ്പിൽ വേണ്ടാത്ത കൈകടത്തലുകൾ നാം കൈകടത്തുമ്പോൾ അനുഭവിക്കുകയല്ലാതെ നിർവാഹമില്ല. അതാണ് ഒന്ന് നാം തിരിച്ചറിയേണ്ട കാര്യം. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. കരയിലായാലും കടലിലായാലും ഫസാദ് ഉണ്ടാകാൻ കാരണം നമ്മൾ തന്നെയാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, കാരണക്കാര് നമ്മൾ തന്നെയാണ് എന്ന് സൂചിപ്പിച്ചത്. രണ്ടാമതൊരു കാരണം ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, പാപങ്ങളുടെ തെറ്റുകളുടെ അള്ളാഹുവിനോടുള്ള ധിക്കാരങ്ങളുടെ ആധിക്യം എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ അത്ര കണ്ട് നാം ഖേദിച്ച് മടങ്ങാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അനുഭവിക്കുകയല്ലാതെ നിർവാഹമില്ല. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം ഒരു മുന്നറിയിപ്പ് നൽകിയതിനെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ അഭിമുഖീകരിച്ചു, മുഹാജിറുകളായ ഞങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, മുഹാജിറുകളുടെ സമൂഹമേ, യാ മഅ്ശറൽ മുഹാജിരീൻ, മുഹാജിറുകളുടെ സമൂഹമേ, നിങ്ങൾ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ ആ പരീക്ഷണം നിങ്ങളിൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഞ്ച് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നേരിടേണ്ടി വരിക എന്ന് മുന്നറിയിപ്പ് നൽകി. അതിൽ ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ജനതയിൽ മ്ലേച്ഛമായ കാര്യങ്ങൾ, മ്ലേച്ഛമായ കാര്യങ്ങൾ യാതൊരു മറയുമില്ലാതെ സമൂഹത്തിൽ രംഗപ്രവേശം ചെയ്യുകയും എന്നിട്ട് അതിങ്ങനെ കൊടികുത്തി വാഴുകയും ചെയ്യുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം, അതിങ്ങനെ പരസ്യമായി ചെയ്യുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞതിന് ശേഷം വലിയ ഗുരുതരമായ മാറാ രോഗങ്ങൾ, പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ, മുൻഗാമികളായ ആളുകൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത നിലയിലുള്ള മാറാ രോഗങ്ങൾ അതിലേക്കായിരിക്കും എത്തിച്ചേരുക. ഫാഹിഷത്ത് കൂടുതലായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പാണ്, അനുഭവിക്കുന്നില്ലേ പലതും, അത്രേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള വരൾച്ച കൊണ്ടും ക്ഷാമം കൊണ്ടും അല്ലാഹു പിടികൂടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പറഞ്ഞതാണ്, അല്ലാഹുവിനോട് ഞാൻ അഭയം തേടുന്നു, ഈ കാര്യങ്ങൾ നിങ്ങളെ പിടികൂടുന്നതിൽ നിന്ന്, പക്ഷേ ഇതുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മുന്നറിയിപ്പ്. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക, ഉപഭോക്താവിനെ പറ്റിക്കുക, ആ രൂപത്തിൽ ജീവിക്കുക, എന്നിട്ട് സമ്പത്ത് കൊള്ളയടിക്കുക, ഈ നിലയിലുള്ള ഒരവസ്ഥ വന്നാൽ വരൾച്ചയായിരിക്കും ഉണ്ടാവുക, ക്ഷാമമായിരിക്കും പിടിപെടുക, അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നറിയിപ്പാണ്. അതുപോലെ തന്നെ എന്ത് കിട്ടിയാലും മതിയാകാത്ത അവസ്ഥയിൽ ചെലവുകൾ കൂടിക്കൂടി വരിക. അതേപോലെ തന്നെ ഈ ഉപഭോക്താക്കളെയും സാധാരണക്കാരായ ആളുകളെയും ഭരണാധികാരികൾ ഉപദ്രവിക്കുക, ആക്രമിക്കുക, അങ്ങനെയുള്ള അവസ്ഥാവിശേഷത്തിലേക്ക് എത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞത്, സക്കാത്ത് വലം യംനഉ സക്കാത്ത അംവാലിഹിം, അല്ലാഹു കരുതി നൽകിയ സമ്പത്തിൽ നിന്ന് സക്കാത്ത് നൽകാതിരുന്നാൽ, ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ, ആകാശത്തു നിന്നുള്ള മഴത്തുള്ളിയെ അല്ലാഹു തടഞ്ഞു നിർത്തും. വിശ്വാസികൾ ജാഗ്രത പാലിക്കേണ്ട ഒരു രംഗമാണ് ഈ പറയുന്നത്. എല്ലാ രംഗവും അങ്ങനെ തന്നെയാണ്. അല്ലാഹു ധനം നൽകി, സക്കാത്ത് കൊടുക്കാനുള്ള രൂപത്തിൽ അവന്റെ കയ്യിൽ ധനമുണ്ട്, എന്നിട്ട് അവൻ ആ ധനം കൊടുക്കാതെ സക്കാത്ത് തടഞ്ഞു വെച്ചാൽ ആകാശത്തു നിന്നും മഴത്തുള്ളി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ റസൂലാണ്. പിന്നെ എങ്ങനെയാ മഴ പെയ്യുക? അപ്പൊ ചോദിക്കും, ഇങ്ങനെ പെയ്യുന്നുണ്ടല്ലോ മഴ, അത് നമ്മളുടെ ഊറ്റം കൊണ്ടല്ല, അത് നമ്മളുടെ കഴിവ് കൊണ്ടല്ല. വലൗലൽ ബഹായിമുലം യുംതറു, ഈ നാൽക്കാലികളില്ലേ, പശുവും ആടും ഒട്ടകവും അതുപോലുള്ള നാൽക്കാലികൾ, അതില്ലായിരുന്നുവെങ്കിൽ ലം യുംതറു, ഒരു തുള്ളി വെള്ളം അള്ളാഹു നൽകുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നറിയിപ്പ്. അപ്പൊ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നാൽക്കാലികളോടാണ്, അവറ്റകളുള്ളത് കൊണ്ടാണ് ഇത്തിരിയെങ്കിലും ഇപ്പൊ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. മുന്നറിയിപ്പാണ് പ്രവാചകന്റെ. ഉണരാൻ തയ്യാറുണ്ടോ നമ്മൾ? മാറാൻ തയ്യാറുണ്ടോ നമ്മൾ?
മാറ്റാൻ തയ്യാറുണ്ടോ നമ്മൾ? നമുക്കിതൊക്കെ മാറിക്കിട്ടും. ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകാം, ഓ ചൂട്, ഓ ചൂട്, ഓ വരൾച്ച, ഓ വെള്ളമില്ല, ഓ കരണ്ടില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം. അതാണ് ഒന്ന് മുന്നറിയിപ്പ് നൽകിയത്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള കരാർ ലംഘിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള കരാർ എന്താണ്? അവരുടെ നിർദ്ദേശാനുസരണം ജീവിച്ചു കൊള്ളാം എന്നാണ് കരാറ്. ആ കരാർ ലംഘിച്ചാൽ ഇല്ലാ സല്ലത്തല്ലാഹു അലൈഹിം അദുവഹും, അവരുടെ ശത്രു അവരുടെ മേലാധിപത്യം ചെലുത്താതിരിക്കില്ല. അനുഭവിക്കുകയാണ് നമ്മൾ ചിന്തിച്ചോളി നമ്മൾ ഓരോരുത്തരും. അഞ്ചാമത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, അവരിലെ നേതാക്കന്മാർ, സമുദായത്തിലെ നേതാക്കന്മാർ, സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ തീരുമാനമെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ശരീഅം അനുസരിച്ച് തീരുമാനമെടുക്കാതിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരസ്പരം തല്ലിച്ച് പരസ്പരം കോർത്ത് ഇല്ലാതാകുന്ന സർവനാശത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഞ്ചു കാര്യങ്ങൾ, ഇതിൽ രണ്ട് കാര്യങ്ങൾ ഈ വരൾച്ചയുമായി ബന്ധപ്പെട്ടതാണ്. അഞ്ചും ഏറെ ഗൗരവമുള്ള കാര്യമാണ്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട്. ഒന്ന്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നതിനെ കുറിച്ചാണ്. രണ്ട്, സക്കാത്ത് നൽകാത്തതിനെ കുറിച്ചാണ്. ഇത് രണ്ടുമുണ്ടായാൽ വരൾച്ചയും ക്ഷാമവും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതെങ്കിൽ പ്രിയമുള്ളവരെ, മാറേണ്ടതില്ലേ, മാറ്റേണ്ടതില്ലേ? നമ്മൾ തീർച്ചയായും മാറണം, തീർച്ചയായും മാറ്റണം, തിരുത്തണം. അവിടെയാണ് നമുക്ക് പരിഹാരമുണ്ടാകുക. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായി നാം കാണുന്നത് എങ്കിൽ എന്താണ് അതിനുള്ള പരിഹാരം? ആ പരിഹാരം പാപങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങി, തെറ്റുകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങി അള്ളാഹുവിലേക്ക് തിരിയുക, നേരായ രൂപത്തിൽ ജീവിക്കാൻ തയ്യാറാവുക, പടച്ചവനോട് കൈ ഉയർത്തുക. ഇതല്ലാതെ ഒരു പരിഹാരവും നമ്മുടെ മുമ്പിലില്ല. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ലാ യൻസിലുൽ ബലാ ഇല്ലാ ബിദംബിൻ വലാ യുർഫഉ ഇല്ലാ ബിതൗബ. വല്ലാത്ത വാചകമാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്നിലേക്കൊന്ന് തിരിയട്ടെ, നമ്മൾ ഓരോരുത്തരിലേക്കും തിരിയട്ടെ, നമ്മളുടെ നിഷ്കളങ്കമായ ആ പശ്ചാത്താപവും പ്രാർത്ഥനയും പാപമോചനം തേടലും നിമിത്തം ഇവിടുത്തെ മനുഷ്യന്മാർക്ക് നല്ല കുടിവെള്ളം കിട്ടുമെങ്കിൽ അതിനേക്കാൾ സൗഭാഗ്യം വേറൊന്നുമില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആത്മാർത്ഥമാകുക, അള്ളാഹുവിലേക്ക് തിരിയുക നമ്മളുടെ മനസ്സ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, പരീക്ഷണങ്ങൾ ഇറങ്ങാൻ കാരണം തെറ്റുകളാണ്, പാപങ്ങളാണ്, കുറ്റങ്ങളാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കലാണ്. പരീക്ഷണം ഇറങ്ങാനുള്ള കാരണം, വലായുർഫഉ, ആ പരീക്ഷണങ്ങൾ ഉയർത്തപ്പെടുകയില്ല, ഇല്ലാതെ തൗബത്തിൻ, പശ്ചാത്താപം കൊണ്ടല്ലാതെ, പാപമോചനം തേടൽ കൊണ്ടല്ലാതെ, മാറി നിൽക്കലുകൊണ്ടല്ലാതെ, തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കലുകൊണ്ടല്ലാതെ ഒരിക്കലും അത് ഉയർത്തപ്പെടുകയുമില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നു. വല്ലാത്തൊരു വചനമാണത്. ചിന്തിക്കുക ആഴത്തിൽ നമ്മൾ ഓരോരുത്തരും. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് ആവശ്യപ്പെട്ടതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ, നൂഹ് നബിയുടെ ഭാഷയിൽ തന്നെ സൂറത്തു നൂഹിൽ അള്ളാഹു എടുത്തു പറയുന്നുണ്ട് ഈ തൗബയെ കുറിച്ചും ഇസ്തിഗ്ഫാറിനെ കുറിച്ചും. ഇതേ മാർഗമുള്ളൂ, പാപമോചനം തേടി മാറുക, ഇത് തന്നെ രക്ഷയുള്ളൂ, അല്ലാതെ ഇതിന് പരിഹാരമില്ല. എന്നിട്ട് അള്ളാഹുവിനോട് തേടുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാവുക, നന്മയിലേക്ക് മാറുക. ഇതല്ലാതെ നമുക്കൊന്നും മാർഗമില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ജനതയോട് പറഞ്ഞത്, ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബൂ ഇലൈ, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന വഫ്ഫാറ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക, അവൻ വഫ്ഫാറാണ്, ഏത് തെറ്റ് ചെയ്താലും പുറത്തു വരുന്നവനാണവൻ. ആ പാപമോചനം തേടുന്നതിലൂടെ പാപങ്ങളിൽ നിന്ന് മുക്തരാവുക എന്നത് മാത്രമല്ല, തുടർച്ചയായി സുഭിക്ഷമായി ആകാശത്തു നിന്ന് അള്ളാഹു മഴ വർഷിപ്പിച്ചു തരും. ഇസ്തിഗ്ഫാറിന്റെ ഗുണമാണ് ഈ പറയുന്നത്. ആകാശത്തു നിന്ന് തുടർച്ചയായി ഇടതടവില്ലാതെ അള്ളാഹു മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബി അംവാലിം വബനീന വയജഅൽ ലക്കും ജന്നാതിൻ വയജഅൽ ലക്കും അൻഹാറ, സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും അള്ളാഹു നിങ്ങൾക്ക് പുഷ്ടി നൽകും, നിങ്ങളെ പരിപോഷിപ്പിക്കും, നിങ്ങൾക്ക്
അരുവികളും തോട്ടങ്ങളും അവൻ ഉണ്ടാക്കി തരികയും ചെയ്യും, ഇസ്തിഗ്ഫാർ ചെയ്തോളി എന്നാണ് നൂഹ് നബി ജനതയോട് പറഞ്ഞത്. ഇത് തന്നെയാണ് നമുക്കും ചെയ്യാനുള്ളത്. ഇസ്തിഗ്ഫാർ പാപമോചനത്തിന് തേടുന്നതോടൊപ്പം തന്നെ പാപങ്ങളിൽ നിന്ന് മുക്തരാകാൻ അവസരമൊരുക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം എന്തേ, നമ്മളൊക്കെ ഒന്നുമല്ല, നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ എന്തോ ആണ് എന്ന്. ഭരണാധികാരികൾ വിചാരിക്കുന്നില്ലേ ഞങ്ങളാണ് എല്ലാം എന്ന്, ഞങ്ങളെ കഴിഞ്ഞേ ബാക്കിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികളല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളല്ലാത്ത, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്ലിമീങ്ങൾക്ക് സംവരണം അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു ഭരണാധികാരി നമ്മുടെ നാലോടിച്ചു നോക്കണം. ഫറോവയുടെ മനസ്സ്, ഫറോവയുടെ ചിന്ത, ഇത്തരത്തിലുള്ള ഭരണാധികാരികൾ, അവർക്കിതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ ഭരണാധികാരികളുടെ കുറ്റവും പിഴവും പ്രജകൾ പോലും അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥാവിശേഷമുണ്ടെങ്കിൽ പ്രിയമുള്ള വിശ്വാസി സമൂഹമേ, അതിൽ നിന്ന് ഈ സമൂഹത്തെ ഒന്നടങ്കം രക്ഷിക്കാൻ നമുക്ക് കഴിയും. എങ്ങനെ? ഇസ്തിഗ്ഫാറിലൂടെ, പാപമോചനം തേടുന്നതിലൂടെ. അതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അതാണ് പ്രവാചകന്റെ അധ്യാപനങ്ങള്. കാരണം എന്തേ, യാ അയ്യുഹന്നാസ് അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ജനങ്ങളെ, നിങ്ങളൊക്കെ അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്, അള്ളാഹു വലിയാണ്, ഹമീദാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് തിരിയുക. ആ തിരിച്ചിൽ മാത്രമല്ലാതെ നമുക്ക് പരിഹാരമില്ല. കാരണം എന്താ, ഉദ്ഉനീ അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അള്ളാഹുവിന്റെ ഓഫറാണ്, തിരിയണം മനസ്സ് അള്ളാഹുവിലേക്ക്, എന്നിട്ട് പ്രാർത്ഥിക്കുക നമ്മളുടെ ഈ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ. മനസ്സുരുകി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആരുടെ ആമീനിൽ നിന്നാണ് ഇത് മാറിക്കിട്ടുക എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ആ നിലയിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവബോധത്തോടുകൂടി ഗ്രഹിച്ച് മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി ജീവിതത്തിൽ മാറ്റത്തിന് വിധേയമായി പാപങ്ങളിൽ അകന്നു ജീവിച്ച് അള്ളാഹുവിനോട് തേടിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എല്ലാവർക്കും ആക്കി തീർക്കാൻ കഴിയുന്ന ഒരേ ഒരു സമൂഹമാണ് വിശ്വാസി സമൂഹം. ഓർക്കുക അത്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പ്രാർത്ഥനകളും പൂർണ്ണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين. اما بعد, اتقوا الله عباد الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയിലെ പള്ളിയിലെ മിമ്പറിൽ വെള്ളിയാഴ്ച ദിവസം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ ഒരു അഅ്റാബിയായ മനുഷ്യൻ, ഒരു അപരിഷ്കൃതനായ മനുഷ്യൻ, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഓടി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി, കാലികളൊക്കെ ചത്തൊടുങ്ങി തുടങ്ങി, കൃഷികളെല്ലാം നശിച്ചു തുടങ്ങി, വലിയ പ്രയാസത്തിലാണ്, അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും പ്രവാചകന്റെ കക്ഷത്തിന്റെ വെളുപ്പ് കാണത്തക്ക നിലയിൽ കൈകൾ ആ മിമ്പറിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തേടി, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ മഴ നൽകണേ, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ മഴ നൽകണേ, ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. ഈ സംഭവം ഉദ്ധരിക്കുന്ന മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശം മേഘാവൃതമായി, വീടുകളിൽ എത്തുന്നതിന് മുമ്പ് മഴ പെയ്യാൻ തുടങ്ങി. ആ മഴ അങ്ങനെ ശക്തിപ്പെട്ട് ശക്തിപ്പെട്ട് ഒരാഴ്ച നീണ്ടു നിന്ന് പെയ്തു. അതേ മനുഷ്യൻ തന്നെ അടുത്ത വെള്ളിയാഴ്ച റസൂല മിമ്പറിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അതേ മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു, അള്ളാഹുവിന്റെ ദൂതരെ, വെള്ളം അധികമായി, പുറത്തിറങ്ങാൻ നിർവാഹമില്ല, കാലികളൊക്കെ ഒഴുകിപ്പോകുന്ന അവസ്ഥ, കൃഷികൾ ഇല്ലാതായി പോകുന്ന അവസ്ഥ, മഴ നിൽക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ആജാമി വൽ മനാബിത്തിശ്ശജർ
എന്ന് പറഞ്ഞുകൊണ്ട് റസൂല് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഞങ്ങൾക്ക് ദോഷകരമല്ലാത്ത നിലയിൽ ഈ മഴയെ പരിസര പ്രദേശങ്ങളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക്, വനാന്തരങ്ങളിലേക്ക്, താഴ്വരകളിലേക്ക് ഒക്കെ മാറ്റിവിടണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു, മഴ നിന്നു. റസൂലിന്റെ ചരിത്രത്തിൽ, ജീവിതത്തിൽ കാണുന്ന സംഭവമാണ് പ്രാർത്ഥനയ്ക്കുത്തരം. അതാണ് അല്ലാഹു ആ ഒരു പ്രതീക്ഷയോടെ നമ്മളും പ്രാർത്ഥിക്കണമെന്ന് മുഴുവൻ പണ്ഡിത സംഘടനകളും പള്ളികളിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടിലാൽ ചിലപ്പോൾ നമ്മളൊന്നും ആ ബുദ്ധിമുട്ട് അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് മനസ്സുരുകി അല്ലാഹുവിനോട് തേടുക, ഓരോരുത്തരും മനസ്സുരുകി പ്രാർത്ഥിക്കുക. അല്ലാഹു ഈ പ്രയാസകരമായ അവസ്ഥ ഒഴിവാക്കി ഏറ്റവും നല്ല ഉപകാരപ്രദമായ മഴ വർഷിപ്പിച്ച് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി നല്ല ഒരു സാഹചര്യം സംജാതമാക്കുവാൻ സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ ഉപകാരപ്രദമായ നല്ല മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരണമേ. ഈ കൊടും ചൂടിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ. മഴ ശക്തിപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും നല്ല മഴ വർഷിപ്പിച്ചു തരികയും ചെയ്യണമേ നാഥ. ഞങ്ങളെ ഈ പ്രയാസത്തിൽ നിന്ന് കരകയറ്റണമേ നാഥ. ഞങ്ങളെപ്പോലെ വെള്ളത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും അല്ലാഹുവേ നീ ശമനം നൽകി, നീ സാന്ത്വനം നൽകി, സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന, പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങളുടെ പ്രാർത്ഥന നീ തള്ളിക്കളയരുതേ നാഥ. അല്ലാഹുവേ ഇതിനു വേണ്ടിയുള്ള ഈ പ്രാർത്ഥന ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. അല്ലാഹുമാദിസിനാ. സഹോദരി സഹോദരന്മാരെ, നമ്മിൽ നിന്നറിഞ്ഞോ അറിയാതെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പാപങ്ങൾ നിമിത്തം പിടിച്ച് ശിക്ഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, അവരുടെയൊക്കെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങളെ അല്ലാഹു അകറ്റിക്കൊടുക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ പ്രദേശത്തും നമ്മുടെ നാടിനും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ശാന്തിയും സമാധാനവും സൗഖ്യവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങൾ നിമിത്തം എല്ലാവരും വിധേയരാകുന്ന, പ്രയാസങ്ങൾക്ക് വിധേയരാകുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരാണോ തെറ്റ് ചെയ്യുന്നത്, ആ തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ശരിയിലേക്ക് എത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യായി മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാളിയൽ حاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم لا تسلط علينا من لا يرحمنا يا ارحم الراحمين. اللهم لا تسلط علينا من لا يرحمنا يا ارحم الراحمين. اللهم لا تسلط علينا من لا يرحمنا يا ارحم الراحمين. اللهم كف ايدي الكافرين والمنافقين والظالمين والحاسدين عنا يا خفي الالطاف. نجنا مما نخاف ونحذر. اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم يا رب العالمين.
അള്ളാഹുമൻസുർനാ.